മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധ്യക്ഷനായിട്ടുള്ള കെ പി സി സിയുടെ തെരഞ്ഞെടുപ്പ് സമിതി ഔദ്യോഗികമായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നലെ തന്നെ ഈ സമിതിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പുറത്തു വന്നിരുന്നു പക്ഷേ ഹൈക്കമാൻഡിൻ്റെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല എന്ന് മാത്രം ഇപ്പോൾ ആ ചടങ്ങ് കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ശശി തരൂരടക്കമുള്ള പത്ത് പേരാണ് ഈ സമിതിയിൽ ഉള്ളത് ഉമ്മൻചാണ്ടിയാണ് അധ്യക്ഷ സ്ഥാനത്തുള്ളത് അതേസമയം ഉമ്മൻചാണ്ടി ഈ സമിതിയോട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് താൻ അധ്യക്ഷ സ്ഥാനത്ത് വന്നതിനോട് പ്രതികരിച്ചു ഇങ്ങനെയാണ് ഏതെങ്കിലും ഒരു സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും അർത്ഥമില്ല അങ്ങനെ നിരവധി വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം തനിക്കാണ് എന്ന തരത്തിലുള്ള നിരവധി വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് എന്നാൽ ഇതൊന്നും തന്നെ ശരിയല്ല ഇപ്പോഴൊരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് രൂപം നൽകി അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് താനിരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ താൻ അവഗണിക്കുകയാണ് എന്ന നിലപാടാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും ഉമ്മൻചാണ്ടിക്ക് പുറമേ കെ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സമിതിയിലുണ്ട് അതേപോലെ സമിതിയിലെ മറ്റ് അംഗങ്ങൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ താരിഖ് അൻവർ കെ മുരളീധരൻ വി എം സുധീരൻ കെ സുധാകരൻ കൊടിക്കുന്നിൽ സുരേഷ് ശശി തരൂർ എന്നിവരടങ്ങുന്നതാണ് ഈ പത്തംഗ സമിതി ഈ പത്തംഗ സമിതിയുടെ ചുമതല എന്തെല്ലാമാണെന്ന് ഹൈക്കമാൻഡ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് പത്തംഗ സമിതി കൃത്യമായ ഇടവേളകളിൽ യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ വിലയിരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ നിബന്ധന രണ്ടാമത്തെ ചുമതല എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങൾക്കും ഈ സമിതി നേതൃത്വം നൽകേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് സമിതി സ്ഥാനാർത്ഥി നിർണയ സമിതി പ്രചരണ സമിതി എന്നിവയും ഉടൻ തന്നെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് യുവാക്കൾക്കും സ്ത്രീ ൾക്കും അവശ ദുർബല വിഭാഗങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കൂടിയാവും ഇത്തവണത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക എന്നാണ് സൂചന ജയസാധ്യതയ്ക്കും ജനബന്ധത്തിനും സാമുദായിക പ്രാതിനിധ്യത്തിനുമാകണം മുഖ്യ പരിഗണന എന്ന് നേതാക്കൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി ഫലപ്രഖ്യാപനത്തിന് ശേഷം എം എൽ എ കൂടിയാലോചിച്ച ശേഷമായിരിക്കും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുക എന്ന് ഹൈക്കമാൻഡ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതേ കാര്യം ഇന്നും ആവർത്തിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ആളായിട്ടായിരിക്കില്ല യു ഫിന് ഭൂരിപക്ഷം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരാൾ വരിക മറിച്ച് എം എൽ എ കൂടിയാലോചിച്ച ശേഷമുള്ള പ്രഖ്യാപനമായിരിക്കും നടത്തുക എം എൽ എ മാർ ആരെയാണോ ഭൂരിപക്ഷം അനുസരിച്ച് തെരഞ്ഞെടുക്കുന്നത് അയാളായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് അല്ലാതെ മുൻകൂട്ടി തെരഞ്ഞെടുപ്പിന് മുൻകൂട്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു ശൈലി കോൺഗ്രസിൻ്റെതല്ല അത്തരമൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കില്ല അതുകൊണ്ട് മുൻകൂട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഒരു നയം എ ഐ സി സിക്കില്ല എന്നാണ് എ ഐ സി സി വൃത്തങ്ങൾ ഇന്നലെ അറിയിച്ചത് അതുതന്നെ തന്നെ ഇപ്പോൾ ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു മുഖ്യമന്ത്രിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കുക എന്ന ത് തങ്ങളുടെ നയമല്ല എന്നാണ് ഇപ്പോൾ വീണ്ടും ഹൈക്കമാൻഡ് ആവർത്തിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ അതിനുശേഷം എം എൽ എ തീരുമാനിക്കട്ടെ ആരാണ് മുഖ്യമന്ത്രി എന്ന സ്ഥാ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടതെന്ന് എന്നാണ് ഹൈക്കമാൻഡിൻ്റെ നിലപാട് ആ നിലപാട് ഇപ്പോഴും ഹൈക്കമാൻഡ് ആവർത്തിച്ചിരിക്കുന്നു